Hi friends, lauricum alios cu cine puteți vedea ele că suagădam. În pânjan an orice două sum wine cutiva ce înde recipeți tânda erană. Wine cutiva ce doamă atare de la, amulete în mai lefi ce este cuțită de. Adal la anun dengele care nu alăm wine tânda video înde link jan description le corată gata. Apoi pori ഞാൻ കൂടുതൽ സാധനങ്ങൾ അതായത് ഈ നമ്മുടെ ഗോതമ്പ് അങ്ങനെയൊന്നും ചേർക്കാണ്ട് നമുക്ക് മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാൻ പാകത്തിൽ വലിയ വീര്യമൊന്നും ഇല്ലാണ്ടാണ് തയ്യാറാക്കിയത് കളറൊക്കെ നല്ല കണ്ടീഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നിപ്പോൾ രാവിലെ ഞാൻ അതൊന്ന് അരിച്ചു വെച്ച് 1/2 കിലോ ഒക്കെ കൊള്ളണ ഒരു ഭരണിയാണ് 1/2 കിലോ മുഴുവൻ ഇട്ടില്ല കാരണം കുറച്ചൊക്കെ കേടുണ്ടാവുമല്ലോ അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലൊക്കെ കഴുകി കൊട്ടയിൽ വാരി വെച്ച് ഡ്രൈ ആയതിനു ശേഷമാണ് ഇട്ടത് അപ്പോൾ ചീത്തയതൊക്കെ പെറുക്കി കളഞ്ഞിട്ടാണ് ഇട്ടത് ട്ടോ അപ്പോൾ ഒരു 2 2.5 കുപ്പിയോളം കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നതൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ ഞാൻ ആദ്യം അത് ഇട്ട് വെച്ചപ്പം ഭരണി ചെറുതായതുകൊണ്ട് തന്നെ ആദ്യം ഇട്ട് വെച്ച ടർക്കി ഇതിങ്ങനെ ഈ ഇതിങ്ങനെ വീർത്ത് വരുമ്പോൾ പൊങ്ങി വരുമല്ലോ നനഞ്ഞു പോയായിരുന്നു അതിനുശേഷം ഞാൻ വേറെ തുണി എടുത്ത് കെട്ടിയതാണ് അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് തടിത്തവി വെച്ച് ഇളക്കണം എന്നൊക്കെയാണ് പറയാറ് എൻ്റെ കയ്യിൽ എന്തായാലും തടിത്തവി അത്രയും നീളമുള്ളതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ചട്ടകം തന്നെ വെച്ച് ഇളക്കിയിട്ടോ പിന്നെ അതിന് വേണ്ടി പിന്നെ ഇത് വാങ്ങാൻ ഒക്കെ എനിക്ക് മടിയാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിനുശേഷം നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അരിച്ചെടുക്കുക നമ്മൾ ഇങ്ങനെ നോക്കി വീഡിയോയിൽ നോക്കിയപ്പോഴാണ് താഴത്തെ കൂടി കുറേശ്ശെ പോണുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ കുറച്ച് താഴെ പോയായിരുന്നുണ്ടായിരുന്നു കാരണം ഭരണി ഇങ്ങനെ ഒഴിക്കണ സമയത്തെ കുറച്ച് സൈഡിൽ കൂടി ഒഴുകിപ്പോയായിരുന്നു എന്തായാലും അത് ഊറ്റിയെടുത്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ ചണ്ടി എന്ന് പറയൂലേ നമ്മൾ മുന്തിരിയുടെ കൊറ്റൻ എന്ന് പറയും അത് അത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനെന്തായാലും അത് വീണ്ടും ആ ഭരണിയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു ഇത്തിരി പഞ്ചസാരയും കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് പിഴിഞ്ഞ് ഞെരിഞ്ഞ് ഞെരിച്ച് പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ലല്ലോ ചുമ്മാ ഒന്ന് ഇളക്കിയിട്ടല്ലേ എടുക്കണേ അപ്പോൾ അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാമല്ലോ ഓർത്തിട്ട് ഇനി ഞാനിപ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെ ഒരു ജഗ്ഗൊക്കെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ചുമ്മാ ഗ്ലാസ്സിലോട്ട് ഒഴിക്കും ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ച് ഒഴിച്ചിട്ട് കുടിക്കും കുപ്പിയിലാക്കി വയ്ക്കും അത് തന്നെ വീഡിയോയ്ക്ക് വേണ്ടി ആവുമ്പോൾ പിന്നെ ഇത്തിരി ഭംഗിയായിട്ടിരിക്കട്ടെ എന്ന് ഓർത്ത് ചെയ്ത പണിയാണ്ട് ഇതൊക്കെ അപ്പോൾ 3 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം തിരിച്ച് കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ വെറുതെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം മധുരമൊക്കെ അത്ര മധുരം ഇല്ല വേണമെങ്കിൽ ഇത്തിരി മധുരവും കൂടി ഇടുക പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട അത്രയും മധുരം മതി ഷുഗറൊക്കെ കൂടുതലേ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി മധുരം ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് എനിക്കും തോന്നിയായിരുന്നു കേട്ടോ ഒരു കാൽ കപ്പ് മധുരം കൂടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഉണ്ടാക്കിയ പ്രിപ്പറേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും ഇനിയിപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമില്ല അതല്ല എന്നുണ്ടെങ്കിൽ മുന്തിരി വേവിച്ച് നമ്മൾ തണുപ്പിച്ച് കെട്ടിവെക്കുകയാണെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തണേ നല്ല കളറുള്ള മുന്തിരി നോക്കി വാങ്ങാമെന്നുള്ളതാണ് വയൻ കെട്ടുമ്പോഴുള്ള പ്രത്യേകത ചില മുന്തിരികളുടെ ഉള്ളിൽ നല്ല വയലറ്റ് എന്താ പറയുക ഒരു നല്ല ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഉള്ള മുന്തിരിയില്ലേ അത് വാങ്ങിച്ച് കെട്ടുമ്പോൾ ഇതുപോലെ നല്ല കളർ കിട്ടും കേട്ടോ ഉള്ളിൽ വൈറ്റ് കളറുള്ള മുന്തിരിയും വന്നുണ്ട് ഈ കറുത്ത മുന്തിരിയുടെ ഉള്ളിൽ വൈറ്റ് കളറായിട്ട് വന്നുണ്ട് അത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത്രയും കളർ കിട്ടില്ല തൊണ്ടിൻ്റെ ഇത് മാത്രമല്ലേ കിട്ടുള്ളൂ അപ്പോൾ അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ വയനിൻ്റെ കാര്യം തീർന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പണികളൊക്കെ ഉണ്ട് ക്രിസ്മസ് ട്രീ ഇടാൻ അതും ഇതൊക്കെ അത് നമുക്ക് സമയമാകുമ്പോൾ കാണിക്കാം കേട്ടോ പിന്നെ കേക്കിൻ്റെ വീഡിയോസ് ഇട്ടതൊന്നും അധികം പേര് കണ്ടിട്ടില്ല കേട്ടോ എല്ലാവരും കേക്കിൻ്റെ വീഡിയോ ഇടുന്നത് കൊണ്ടായിരിക്കുന്നു വിചാരിക്കണം സമയം കിട്ടുമ്പോൾ പറ്റണ പോലെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ വേറെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം